സെൻറ്റർ ഫോർ സയൻസിൻ്റെ സെഷനിലേക്ക് സ്വാഗതം നമുക്ക് ആ ടെൻതിൻ്റെ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ അടുത്ത സെഷനിലേക്ക് കിടക്കാം നമ്മുടെ ആ രണ്ടാമത്തെ സെറ്റ് എക്സർസൈസിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത് കഴിഞ്ഞ ക്ലാസ് ചെയ്തതായിരുന്നു അനിയിപ്പോൾ അടുത്ത ക്ലാസ് എന്ന് പറയുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ മൂന്ന് ട്രയങ്കിളിലെ എല്ലാ ആംഗിൾസും ഒക്കെ കണ്ടുപിടിക്കുക ഇപ്പോൾ നമുക്ക് രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട് ഫോർട്ടി ഡിഗ്രിയും ഇതൊരു തേർട്ടി ഡിഗ്രിയും തന്നിട്ടുണ്ട് ബാക്കി ആംഗിൾസൊക്കെ കണ്ടുപിടിക്കുക അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്നാൽ അതിൻ്റെ ഒരു മോഡൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചെയ്തതായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് ഇനി അങ്ങനെ കണ്ടുപിടിക്കാം ഇതിനകത്ത് ഇപ്പം നമുക്ക് രണ്ട് മൂന്ന് ട്രാ രണ്ട് ട്രയാങ്കിൾ ഉണ്ട് ഇപ്പോൾ എ ഒ സി എന്നൊരു ട്രയാങ്കിൾ ഉണ്ട് പിന്നെ അടുത്ത എ ബി സി എന്നൊരു ട്രയങ്കിൾ ഉണ്ട് ഈ രണ്ട് ട്രയങ്ങിളിൻ്റെ ആംഗിൾസ് എല്ലാം നമ്മൾ കണ്ടുപിടിക്കുക എന്നിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു ഒരു ആർക്ക് അതിൻ്റെ സെൻറ്ററുമായി മേഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലും ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ റിലേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ചാപം കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന ആംഗിളും ഒരു ശിഷ്ടജാപത്തിലൊരു ബിന്ദുവിലുണ്ടാക്കുന്ന ആംഗിൾ എന്നൊരു റിലേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു എന്ത് വരുന്നത് സെൻറ്ററുമായി മേഡ് ചെയ്യുന്ന ആംഗിളെന്നിൻ്റെ ഹാഫ് ആയിരിക്കും ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന കോണിൻ്റെ പകുതി ആയിരിക്കും ഉണ്ടാക്കുന്ന കോൺ എന്നാൽ ഇവിടെ ഇപ്പം നമുക്ക് ഇവിടെയും നമുക്ക് കുറേ ആർക്കൊക്കെ ഉണ്ട് എ സി എന്നൊരാർക്ക് പറയാം എ ബി എന്നൊരാർക്ക് പറയാം ബി സി എന്നൊരാർക്ക് പറയാം അങ്ങനെ ആർക്കുകൾ പറയാം അന്നേരം അത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ അതിന് മുമ്പ് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ ഇതിനകത്ത് കുറച്ച് ആംഗിൾസ് ഒക്കെ കണ്ടുപിടിക്കാം ഇപ്പോൾ എ ഒ സിയിലെ ആംഗിൾ ഇപ്പോൾ ഇതൊരു ഫോർട്ടി ഡിഗ്രി ആണെന്ന് നമുക്കറിയാം എന്നിട്ട് ഇത് ഫോർട്ടി ഡിഗ്രി ആണെങ്കിൽ ഇവിടെയുള്ള പ്രത്യേകത എന്താ എ ഒ സി എന്ന് പറയുന്ന ത്രികോണം സംബന്ധിച്ചെടുത്ത് നോക്കിയാൽ അതെന്താ ഒരു സമപാർഷ്വത്രികോണമാണ് എ ഒ സി ഒരു സമപാർഷ ത്രികോണമാണ് അതെന്താ കാര്യം എ ഒ എന്ന് പറയുന്നതും സി ഒ എന്ന് പറയുന്നതും റേഡിയസുകളാണ് സർക്കിളിൻ്റെ റേഡിയസുകളാണ് എ ഒയും സി ഒയും വൃത്തത്തിൻ്റെ ആരങ്ങളാണ് എ ഒയും സി ഒയും അങ്ങനെ ആ രണ്ട് വശങ്ങൾ ഈക്വൽ ആണ് അങ്ങനെ ആ രണ്ട് വശങ്ങൾ ഈക്വൽ ആണെങ്കിൽ ആ വശങ്ങൾക്ക് തുല്യ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പോൾ ഇതിനെതിരെയുള്ള കോണ് നാൽപ്പത് ഡിഗ്രി ആണെങ്കിൽ ഇതിനെതിരെയുള്ള കോണ് എത്ര ഡിഗ്രി ആയിരിക്കും നാൽപ്പത് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇവിടുത്തെ കോണ് നമുക്ക് കിട്ടി നാൽപ്പത് ഡിഗ്രി ആണ് ഇനി ഇത് നാൽപ്പത് ഇത് നാൽപ്പത് മൊത്തത്തിൽ എത്രയായി എൺപത് ഡിഗ്രി ആയി മൊത്തത്തിൽ എൺപത് ഡിഗ്രി ആയെങ്കിൽ ബാക്കി ഈ എ ഒ സി നമുക്ക് കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ നാൽപ്പത് നാൽപ്പത് എൺപത് അങ്ങ് പോയി ഒരു ത്രികോണത്തിലെ മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് നൂറ്റി എൺപതാണ് ആ എൺപത് അങ്ങ് പോയി നൂറ്റി അമ്പതിൽ നിന്ന് എൺപത് പോയാൽ ബാക്കി എത്രയുണ്ട് നൂറ് ഡിഗ്രി ഉണ്ട് അങ്ങനെ നമുക്ക് ഈ കോണം കിട്ടി നൂറ് ഡിഗ്രിയാണ് ഇത്രയും കാര്യം മനസ്സിലായോ ഇവിടിപ്പം നമ്മൾ എടുത്താൽ എങ്ങനെയാണ് ഇവിടിപ്പോൾ എ ഒ സി എന്ന് പറയുന്ന ത്രികോണം എന്ത് ത്രികോണമായിരുന്നു ഒരു സമപാർശ്വ ത്രികോണമായിരുന്നു എന്തുകൊണ്ടാണ് അത് സമപാർശ്വ ത്രികോണമായത് എ ഒ എന്ന് പറയുന്നതും സി ഒ എന്ന് പറയുന്നതും വൃത്തത്തിൻ്റെ ആരങ്ങളാണ് റേഡിയസുകളാണ് അങ്ങനെ ആ രണ്ട് വശങ്ങൾ തുല്യമാണ് അപ്പോൾ തുല്യവശത്തിനെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പോൾ ഈ രണ്ട് വശങ്ങൾ തുല്യമായതുകൊണ്ട് ഇതിനെതിരെയുള്ള ഈ കോണും ഇതിനെതിരെയുള്ള ഈ കോണും എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പോൾ ഇതൊരു നാൽപ്പത് ഡിഗ്രി ആണെങ്കിൽ ഇത് അത്ര തന്നെ ആയിരിക്കും നാൽപ്പതായിരിക്കും നാൽപ്പത് നാല്പത് എൺപതങ്ങ് പോയി ബാക്കി ഈ കോൺ എത്രയായിരിക്കും നൂറായിരിക്കും കാര്യം ഒരു ത്രികോണത്തിലും മൂന്ന് കോണിൻ്റെ കൂട്ടിയാൽ നൂറ്റി എൺപതാണ് കിട്ടുന്നത് നമുക്കറിയാം അല്ലെങ്കിൽ എൺപത് അങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയായിരിക്കും നൂറായിരിക്കും ഇനി ഇനി നമുക്ക് ഇതാണ്ട് ഇവിടുത്തെ കോണുകളൊക്കെ കണ്ടുപിടിക്കണം ഈ ബി കണ്ടുപിടിക്കണം എ മൊത്തത്തിൽ നമുക്ക് അറിയത്തില്ല ഇത്രയും ഭാഗമേ അറിയാവുള്ളൂ നാൽപ്പതാണെന്ന് ബാക്കി ഇതും കൂടെ കണ്ടുപിടിച്ചാലേ എ മൊത്തത്തിൽ അത്രയാണെന്ന് എഴുതാൻ പറ്റും സി നമുക്ക് മൊത്തത്തിൽ അറിയാം ഇവിടെ നിന്ന് ഇവിടെ വരെ നാൽപ്പത് ഇവിടെ നിന്ന് ഇവിടെ വരെ മുപ്പത് അങ്ങനെ മൊത്തത്തിൽ അത്രയായി എഴുപതായത് ഇനി നമുക്ക് ബി കണ്ടുപിടിക്കാം ആദ്യമേ എ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്കെൽക്കാലം എന്ത് കണ്ടുപിടിക്കാം ബി എങ്ങ് കണ്ടുപിടിക്കാം ആ ബി കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റ് നമുക്ക് ആലോചിച്ച് നോക്കാം ഒരാർക്ക് ഇവിടെ നമ്മൾ എടുക്കുന്ന ആർക്ക് എ നമ്മൾ എടുക്കുന്ന ആർക്ക് ഏതാർക്ക് എ സി അപ്പോൾ ആ എ സി എന്ന് പറയുന്ന ആർക്ക് സെൻറ്റർ സെൻറ്റർ ഏതാ ഓ എന്നെ എ സി എന്ന് പറയുന്ന ആർക്ക് സെൻറ്റർ ഓയുമായി മേഡ് ചെയ്യുന്ന ആംഗിൾ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഏതായിരിക്കും എ ഒ സി അല്ല എ സി എന്ന് പറയുന്ന ആർക്ക് എ സി എന്ന് പറയുന്ന ആർക്ക് എന്ന് പറയുമ്പോൾ എൻ പോയിൻറ്റ്സ് ഏതൊക്കെയാണ് എയും സിയും എന്നാൽ ആ എൻ പോയിന്റ്സ് സെൻറ്റർ ഓയുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുമ്പോൾ എ ഒ സി അന്നേരം ആ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ ഹൺഡ്രഡ് ഡിഗ്രിയാണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അന്നേരം ഒരാർക്ക് സെൻറ്ററുമായി മേഡ് ചെയ്യുന്ന ആംഗിൾ ഹൺഡ്രഡ് ആണെന്ന് കിട്ടി അന്നേരം എ സിയാണ് ആർക്കെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ബാക്കിയുള്ളതാണ്ട് ഈ ഭാഗം ഇത്രയും ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ എന്തായിരിക്കും മറുജാപം അല്ലെങ്കിൽ ശിഷ്ടജാപം ആയിരിക്കും എ ആണ് നമ്മൾ ജാപമായിട്ട് എടുത്തതെങ്കിൽ അതിൻ്റെ മറുചാപമാണ് ഇത്രയും ഭാഗം എ ബി സി എന്ന് പറയുന്ന ഇത്രയും ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ മറുചാപമാണ് ആ മറുജാപത്തിലെ ബിന്ദുവാണ് ഏതെന്ന് പറയുന്നത് ബി അപ്പോൾ ആ ബിന്ദുവുമായി ഉണ്ടാക്കുന്ന കോൺ ഉണ്ടാക്കുന്ന കോൺ എ ഒ സി മറുജാപത്തിലെ ബിന്ദു ബിയുമായി ഉണ്ടാക്കുന്ന കോൺ എ ബി സി എന്നാലും നമുക്ക് ഈ രണ്ട് കോണുകൾ നമ്മൾ റിലേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു കേന്ദ്രവുമായി ഉണ്ടാക്കുന്നതിൻ്റെ പകുതിയാണ് ഉണ്ടാക്കുന്നത് കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന നൂറാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്ന എത്രയായിരിക്കും അൻപതായിരിക്കും നൂറിൻ്റെ പകുതി ആയിരിക്കും എത്ര ഡിഗ്രി ആയിരിക്കും അൻപത് ഡിഗ്രി ആയിരിക്കും എന്നാൽ ഇതും കിട്ടി ഈ കോണ് നൂറാണെങ്കിൽ ഇത് അത്രയായിരിക്കും അൻപതായിരിക്കും മൊത്തത്തിലാണ് അൻപതെന്ന് കിട്ടിയത് അല്ലാതെ സെപ്പറേറ്റ് എത്ര എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ല കണ്ടുപിടിച്ചിട്ടില്ല ഇനി ഇപ്പം നമ്മൾ കണ്ടുപിടിക്കുക അത് വേണ്ടി നമുക്ക് ഇതാണ്ട് ഇവിടെ ഒരു ആംഗിൾ തേർട്ടി ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് അത് ഇത്രയും കാര്യങ്ങളൊന്നുകൂടെ പറയുകയാണെങ്കിൽ ഇത് നാൽപ്പതാണെങ്കിൽ ഇത് നാൽപ്പതാവും അതെങ്ങനെയാണ് നാൽപ്പതായത് ഈ രണ്ട് വശങ്ങൾ തുല്യമായതുകൊണ്ട് ഈ രണ്ട് കോണുകൾ തുല്യമായിരിക്കും അന്നേരം നാൽപ്പതാണെങ്കിൽ ഇത് നാൽപ്പത് ഇത് നാൽപ്പത് നാൽപ്പത് എൺപത് അങ്ങ് പോയി എ ഒ സി ഒരു ത്രികോണമാണ് മൊത്തത്തിൽ നൂറ്റി അൻപതാണ് വരേണ്ടത് അന്നേരം എൺപത് അങ്ങ് പോയാൽ ബാക്കി എത്രയുള്ള നൂറാണുള്ളത് അന്നേരം എ ഒ സി കോൺ എ ഒ സി എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും നൂറ് ഡിഗ്രി ആയിരിക്കും ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം ഈ ഇപ്പം നമ്മൾ ടെൻത്തിൽ വന്ന് പഠിച്ച കാര്യം എങ്ങനെയാണ് ആർക്കിൽ ഒരാർക്ക് സെൻറ്ററുമായി മേഡ് ചെയ്യുന്ന ആംഗിളിൻ്റെ ഹാഫാണ് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അപ്പോൾ ഒരാർക്ക് എ സി എന്ന് പറയുന്ന ഒരു നമ്മൾ എടുത്തു ആർക്ക് സെൻറ്റർ ഓയുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എ ഒ സി അപ്പോൾ ആ ആംഗിൾ നമ്മൾ ഹൺഡ്രഡ് ആണ് നൂറ് ഡിഗ്രി ആണെന്ന് നമ്മൾ പറഞ്ഞു അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം എന്താണ് ഇവിടെ ഇത്രയും ഭാഗത്ത് ഒരു പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട് വരും ഏതാ ബി എന്ന് പറയുന്ന പോയിന്റ് തന്നേക്കുന്നത് അപ്പോൾ അതുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ഏതാ എ ബി സി സെൻറ്ററുമായി ഉണ്ടാക്കിയത് എ ഒ സി ഓൾട്ടർനേറ്റ് ആർക്ക് ഉണ്ടാക്കിയത് എ ബി സി എന്നാൽ ഇത് ഹൺഡ്രഡ് ഡിഗ്രി ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കിൽ കൊണ്ട് എത്ര ഡിഗ്രി ആയിരിക്കും അതിൻ്റെ പകുതി നൂറാണെങ്കിൽ ഇത് എത്രയായിരിക്കും അൻപത് ഡിഗ്രി ആയിരിക്കും ഇനി ഇനി നമുക്ക് ഇതിപ്പം മൊത്തത്തിലാണ് അൻപത് ഡിഗ്രി എന്ന് നമുക്ക് അറിയാവുന്നത് ഓരോന്നും സെപ്പറേറ്റ് എത്രയാണെന്ന് അറിയത്തില്ല എന്നാൽ അത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ തൽക്കാലം ഈ ബിയും ഒയും കൂടെ അങ്ങ് ജോയിൻ ചെയ്തു ബി എന്ന് പറയുന്ന ലൈനും ബി എന്ന് പറയുന്ന പോയിൻ്റ് ഒ എന്ന് പറയുന്ന പോയിൻ്റ് കൂടെ ഞാനങ്ങ് ജോയിൻ ചെയ്തു ആംഗിൾ ബി ടോട്ടൽ എനിക്കറിയാം എത്ര ഡിഗ്രിയാണ് ഫിഫ്റ്റി ഡിഗ്രി ആണെന്ന് എനിക്കറിയാം ഇത് ഹൺഡ്രഡ് ആയതുകൊണ്ട് മൊത്തത്തിൽ എത്രയാണെന്ന് നമുക്കറിയാം ഫിഫ്റ്റി ഡിഗ്രി ആണെന്നറിയാം ഇനി ഞാൻ കൺസിഡർ ചെയ്യുന്ന അടുത്ത ട്രയാങ്കിൾ അതാണ്ട് ഈ ചെറിയ ട്രയാങ്കിൾ ട്രയങ്കിളാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു ചെറിയ ട്രയാങ്കിൾ പറഞ്ഞായിരുന്ന എ ഒ സി എന്നൊരു ട്രയാങ്കിൾ പറഞ്ഞായിരുന്നു അതേപോലെ ഞാൻ കൺസിഡർ ചെയ്യുന്ന അടുത്ത ട്രയാങ്കിൾ ആണ് ബി ഒ സി ബി ഒ സിയിൽ ഇത്രയും ഭാഗത്ത് ആംഗിൾ എത്ര ഡിഗ്രിയാണെന്ന് നമുക്കറിയാം തേർട്ടി ഡിഗ്രി ആണെന്ന് അറിയാം ബി ഒ സിയിൽ ബി ഒ സി ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ഇങ്ങനെ ആ ബി ഒ സിയിൽ ഇത്രയും ഭാഗത്ത് ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ് തേർട്ടി ഡിഗ്രി ആണ് എങ്കിൽ ബാക്കിയുള്ള ആംഗിൾ എത്ര ഡിഗ്രി ഇവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും എന്താണ്ട് ഇത് രണ്ട് വശങ്ങൾ എന്തായിരിക്കും തുല്യമായിരിക്കും ബി ഒ സി ബി ഒ എന്ന് പറയുന്നത് സി ഒ എന്ന് പറയുന്ന സർക്കിളിൻ്റെ എന്താണ് റേഡിയസുകളാണ് എന്നിട്ട് ആ ട്രയാംഗിൾ എന്ത് ട്രയാങ്കിള് തന്നെ ഐസോസ്ലസ് ട്രയാങ്കിള് തന്നെയാണ് അപ്പോൾ ഇത് തേർട്ടി ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും തേർട്ടി ഡിഗ്രി ആയിരിക്കും ഓപ്പോസിറ്റ് ആംഗിൾ ഓപ്പോ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പോൾ ഇത് തേർട്ടി ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രി തന്നെയാണ് തേർട്ടി ഡിഗ്രി ആണ് ഇത് മൊത്തത്തിൽ ബി മൊത്തത്തിൽ എത്രയാണ് നമുക്കറിയാം ഫിഫ്റ്റി ആണെന്ന് അറിയാം എന്നിട്ട് ഇതൊരു തേർട്ടി ഡിഗ്രി ആയി ഇത്രയും ഭാഗം മാത്രം തേർട്ടി ഡിഗ്രി മൊത്തത്തിൽ ഫിഫ്റ്റി എങ്കിൽ ബാക്കി എത്ര ഡിഗ്രി ആയിരിക്കും ട്വൻറ്റി ഡിഗ്രി ആയിരിക്കും എന്നിട്ട് ഇത്രയും ആംഗിൾ മാത്രം എത്ര ഡിഗ്രി ആയിരിക്കും ട്വൻറ്റി ഡിഗ്രി അന്നേരം ആ ഫിഫ്റ്റി ഡിഗ്രി എന്ന് പറഞ്ഞു നമ്മൾ നൂറാണെങ്കിൽ അതിൻ്റെ പകുതി ഫിഫ്റ്റി ആണെന്ന് പറഞ്ഞു അതിനെ തന്നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എത്രയൊക്കെ ആയിട്ടുണ്ട് ഇത് തേർട്ടിയും ആണെന്ന് എഴുതി അതെങ്ങനെയാണ് ഇത് തേർട്ടീൻ ട്വൻറ്റി ആയത് ഇതെങ്ങനെയാണ് തേർട്ടി ഇത് തേർട്ടി ആയപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും തേർട്ടി ആയിരിക്കും അങ്ങനെ മൊത്തത്തിൽ ഫിഫ്റ്റി ആണെന്ന് നമുക്കറിയാം തേർട്ടി ആണെങ്കിൽ ബാക്കി എത്രയായിരിക്കും ആയിരിക്കും പറയേണ്ടത് ഫിഫ്റ്റി മൈനസ് തേർട്ടി അത്ര ട്വൻറ്റി ആയിരിക്കും അപ്പോൾ ഇത് ട്വൻറ്റി ആണെന്ന് കിട്ടി ഇത് ട്വൻറ്റി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും ട്വൻറ്റി ആയിരിക്കും കാര്യം എ ഒ ബി എന്ന് പറയുന്ന ആംഗിൾ എന്ത് ട്രാങ്കിൾ തന്നെയാണ് ഐസോസുലസ് ആണ് ഇവിടെ നമുക്ക് മൂന്ന് ഐസോസുലസ് ട്രാങ്കിൾ പറയാം ആദ്യമേ നമ്മൾ പറഞ്ഞ ട്രാങ്കിൾ എ ഒ സി രണ്ടാമത് പറഞ്ഞ ട്രാങ്കിൾ ബി ഒ സി മൂന്നാമത് ഇപ്പോൾ പറഞ്ഞ ട്രാങ്കിൾ എ ഒ ബി അതിനകത്ത് എ ഒ ബിയിൽ ആംഗിൾ ഒ ബി എന്ന് പറയുന്ന ട്വൻറ്റി ഡിഗ്രി നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും ട്വൻറ്റി ആയിരിക്കും അപ്പോൾ എ മൊത്തത്തിൽ എത്രയാണെന്ന് കിട്ടും നമുക്ക് ഫോർട്ടിയും ഇവിടൊരു ട്വൻറ്റിയും മൊത്തത്തിലെത്രയായി സിക്സ്റ്റി ഡിഗ്രി ആയി സി മൊത്തത്തിലെത്രയാണെന്ന് ചോദിച്ചാൽ ഫോർട്ടിയും തേർട്ടിയും ഫോർട്ടിയും തേർട്ടീൻ കൂടെ ഇപ്പത്തെ ഡിഗ്രി ആയി സെവൻറ്റി ഡിഗ്രി ആയി ബി മൊത്തത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ബി മൊത്തത്തിൽ നമ്മൾ ആദ്യമേ തന്നെ കണ്ടുപിടിച്ചായിരുന്നു ഹൺഡ്രഡ് ആണെങ്കിൽ പകുതിയാണെന്ന് പറഞ്ഞു അതിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു തേർട്ടീൻ ട്വൻറ്റി ആയിട്ട് അന്ന് തേർട്ടീൻ ട്വൻറ്റിയോട് ചെറുമൊത്തെയാണ് ഫിഫ്റ്റി ആണ് അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്തുള്ളത് അല്ലെങ്കിൽ നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ട ഈ രണ്ട് ട്രാങ്കിളിൻ്റെയും ആംഗിൾസ് എല്ലാമായിരുന്നു കണ്ടുപിടിക്കേണ്ടത് അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യമേ ചെയ്തത് ഈ ആംഗിൾ ഫോർട്ടി എന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് ഫോർട്ടി ആണെങ്കിൽ ഇത് ഫോർട്ടി ഇത് ഹൺഡ്രഡ് ഇനി ഇത് ഹൺഡ്രഡ് ആണെങ്കിൽ ഈ ഈ മൊത്തത്തിലുള്ള ആംഗിൾ അതായത് ബി മൊത്തത്തിൽ ആംഗിൾ ബി മൊത്തത്തിൽ എത്ര ഡിഗ്രി ആയിരിക്കും ഫിഫ്റ്റി ഡിഗ്രി ആയിരിക്കും ഇനി നമുക്ക് ഈ എ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഇത്രയും പാക ആംഗിൾ വേണം എന്നാൽ അതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇതിനെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തത് മൂന്ന് ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു ആ വലിയ ട്രയാങ്കിൾ എ ബി സിയെ നമ്മൾ മൂന്ന് ചെറിയ ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു ഒരെണ്ണം എ ഒ സി നമുക്ക് ഒത്തിരി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ബിയും ഒയും കൂടെ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് വീണ്ടും രണ്ട് ട്രയാങ്കിൾ കിട്ടി ബി ഒ സിയും എ ഒ ബിയും ആ ട്രയാങ്കിൾസും എന്ത് ട്രയാങ്കിൾ തന്നെയാണ് ഐസോസിലസ് ട്രയാങ്കിൾ തന്നെയാണ് എന്നാൽ അത് ഐസോസിലസ് ആണ് ഇതുമെല്ലാം എന്ത് തന്നെയാണ് ഈ മൂന്ന് ട്രയാങ്കിൾ ഐസോസിലസ് ആണ് എന്നാൽ ഈ ബി ഒ സിയിൽ ഈ രണ്ട് സൈഡുകൾ ഈക്വലാണ് അതായത് സി ഒയും ബി ഒയും ഈക്ലാണ് എന്നാലും ഇത് തേർട്ടി ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും തേർട്ടി ആയിരിക്കും ഇത് മൊത്തത്തിൽ എത്രയാണെന്ന് നമുക്കറിയാം ഫിഫ്റ്റി അറിയാം തേർട്ടി അങ്ങ് പോയി ഫിഫ്റ്റിയിൽ തേർട്ടി അങ്ങ് പോയി ബാക്കി എത്രയായിരിക്കും ട്വൻ്റി ഡിഗ്രി ആയിരിക്കും അന്നേരം ഒ ബി എന്ന് പറയുന്നത് എത്രയാണ് ട്വൻറ്റി അപ്പോൾ ഇത് ട്വൻറ്റി ആണെങ്കിൽ ഇത് ഒരു ഐസോസിലസ് ആണെന്ന് നമ്മൾ പറഞ്ഞു എ ഒ ബി ഐസോസിലസ് ആണ് അപ്പോൾ ഇത് ട്വൻറ്റി ആണെങ്കിൽ ഇത് അത്ര തന്നെ ആയിരിക്കും ട്വൻറ്റി അന്നേരം ട്രയാങ്കിൾ എ ബി സിയിലെ ബി മൊത്തത്തിൽ എത്ര ഡിഗ്രിയാണ് ഫിഫ്റ്റി ഡിഗ്രി ആംഗിൾ എ മൊത്തത്തിൽ എത്ര ഡിഗ്രി ആണെന്ന് ചോദിച്ചാൽ എ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ആംഗിൾ ചേരും ഒരു ട്വൻറ്റി ഡിഗ്രിയും ചേരും പ്ലസ് ഒരു ഫോർട്ടി ഡിഗ്രിയും ചേരും ട്വൻറ്റി പ്ലസ് ഫോർട്ടി സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും അങ്ങനെ എയും കിട്ടി ബിയും കിട്ടി അടുത്ത സി കണ്ടുപിടിക്കാം വൺ എയ്റ്റിന്ന് ഇത് രണ്ടുകൂടെ ആഡ് ചെയ്തിട്ട് വൺ എയ്റ്റിന്ന് മൈനസ് ചെയ്താൽ മതി അതല്ലെങ്കിൽ സി മൊത്തത്തിൽ നോക്കുക ഇവിടെ നിന്ന് ഇവിടെ വരെ ഫോർട്ടി ഇവിടുന്ന് ഇവിടെ വരെ തേർട്ടി അന്നേരം മൊത്തത്തി ഫോർട്ടി പ്ലസ് തേർട്ടി ഫോർട്ടി പ്ലസ് തേർട്ടി ഈക്വൽ ടു സെവൻറ്റി ഡിഗ്രി അന്നേരം ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബി മൊത്തത്തിൽ ഫിഫ്റ്റി മൊ എ മൊത്തത്തിൽ സിക്സ്റ്റി സി മൊത്തത്തിൽ സെവൻറ്റി സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ നമ്മൾ കുറേ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് നമ്മൾ ഓരോന്നിനും ഓരോന്നിൻ്റെയും ചെയ്യാൻ വേണ്ടി മറ്റേ ഇപ്പോൾ ഈ സെൻറ്ററുമായി മേഡ് ചെയ്യുന്ന ആംഗിൾ കാണണമെങ്കിൽ അതും നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ഈ എ ഒ ബി എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ട്വൻറ്റി ട്വൻറ്റി എത്രയായി ഫോർട്ടി അങ്ങ് പോയി എന്നാലും വൺ എയ്റ്റി മൈനസ് ഫോർട്ടി എന്ന് പറയുമ്പോൾ വൺ ഫോർട്ടി ഡിഗ്രി എന്ന് കിട്ടും അതേപോലെ ഇവിടെ മേഡ് ചെയ്യുന്ന ആംഗിൾ കാണണമെങ്കിൽ ഇത് തേർട്ടി തേർട്ടി അങ്ങ് പോയി സിക്സ്റ്റി അങ്ങ് പോയി വൺ എയ്റ്റി മൈനസ് സിക്സ്റ്റി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടും വൺ ട്വൻറ്റി എന്ന് കിട്ടും അല്ലെങ്കിൽ ഇത് വൺ ഫോർട്ടി ഇത് വൺ ട്വൻറ്റി ഇത് ഹൺഡ്രഡ് നമുക്കറിയാം ഒരു പോയിൻറ്റിന് ചുറ്റുമുള്ള മൊത്തത്തിലുള്ള സം എന്ന് പറയുന്നത് എത്രയായിരിക്കും ത്രീ സിക്സ്റ്റി ആയിരിക്കും ഈ വൺ ഫോർട്ടിയും വൺ ട്വൻറ്റിയും ഹൺഡ്രഡും എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഡിഗ്രി എന്ന് കിട്ടും ത്രീ സിക്സ്റ്റി എന്ന് കിട്ടും എന്നിട്ട് ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ എ ബി സിയിൽ ആംഗിൾസ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളിതിനെ മൂന്നായിട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്തത് ഇനി അടുത്തത് ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് ഇതാണ്ട് ഈ എ സി ബി ഒക്കെ കണ്ടുപിടിക്കണം എന്നാൽ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ഇത് ഫോർട്ടി അറിയാം ഇത് സെവൻറ്റി അറിയാം അതായത് എ ഒ സി നമുക്കറിയാം ഫോർട്ടി ബി ഒ സി നമുക്കറിയാം സെവൻറ്റി ഡിഗ്രി എന്നാൽ അത് ഫോർട്ടിയും അത് സെവൻറ്റി ആണെന്ന് മനസ്സിലായി എങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള പാർട്ടിൻ്റെ ആംഗിളിൻ്റെ എത്രയായിരിക്കും ഇത് ഫോർട്ടിയും സെവൻറ്റിയും അങ്ങ് ആഡ് ചെയ്തു ഫോർട്ടി പ്ലസ് സെവൻറ്റി ഫോർട്ടി പ്ലസ് സെവൻറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയാണ് വൺ ഹൺഡ്രഡ് ആൻഡ് ടെന്നായി എന്നാലും ഇത് ഒരു പോയിന്റിന് ചുറ്റുമുള്ള ടോട്ടൽ ആംഗിൾ അല്ലേ ഈ പോയിന്റിന് ചുറ്റുള്ള ടോട്ടൽ ആംഗിൾ എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രിയാണ് ത്രീ സിക്സ്റ്റി ആണ് അതിനകത്ത് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ അങ്ങ് പോയി എന്നാൽ ത്രീ സിക്സ്റ്റി നിന്ന് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ അങ്ങ് പോയെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ആംഗിൾ ത്രീ സിക്സ്റ്റിയും മൈനസ് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ ദാറ്റ്സ് ഈക്വൽ ടു ഇവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രി ആണെന്ന് കിട്ടും ടു ഫിഫ്റ്റി ഡിഗ്രി ആണെന്ന് കിട്ടും എന്നിട്ട് ഈ ആംഗിൾ മൊത്തത്തിൽ ഇത്രയും ഭാഗത്ത് ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും ടു ഫിഫ്റ്റി ഡിഗ്രി ആണ് ഇത്രയും കിട്ടി അങ്ങനെ മൊത്തത്തിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആണെന്ന് കിട്ടി ടു ഫിഫ്റ്റി ഡിഗ്രി ആണെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ട എ സി ബി എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ട എ സി ബി എന്ന് പറയുന്ന ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത് എന്നിട്ട് അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം നമ്മൾ എടുക്കുന്ന ആർക്ക് അതാണ്ട് ഈ വലിയ ആർക്കാണ് എടുക്കുന്നത് ഈ ഇത്രയും ഭാഗം എടുക്കുന്നത് ഈ വലിയ ആർക്ക് അതായത് എ ബി എന്ന് പറയുന്ന ഇത്രയും വലിയ ആർക്ക് ഞാൻ എടുക്കുന്നു അങ്ങനെ അത്രയും വലിയ ആർക്കിൻ്റെ എൻ പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അവിടെ ഏതൊക്കെ തന്നെ എൻ പോയിൻസ് എയും ബിയും തന്നെ എൻ പോയിൻസ് പക്ഷെ ആർക്ക് വേറെ വേറെയാ എ ബി എന്ന് ഇങ്ങനെ പറയുമ്പോഴും ഇങ്ങനെ പറയുമ്പോഴും ആർക്ക് വ്യത്യാസമാണ് എ ബി എന്ന് പറയുന്ന ഈ ആർക്ക് ഞാൻ എടുത്തേക്കുന്നത് ഇത്രയും വലിയ ആർക്കാണ് ഇത് പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞേനെ എ സി ബി എന്ന് പറഞ്ഞേനെ അപ്പോൾ ആ വലിയ ആർക്ക് സെൻറ്ററുമായി മേഡ് ചെയ്യുന്ന ആംഗിൾ സെൻറ്ററുമായി മേഡ് ചെയ്യുന്ന ആംഗിൾ അത്രയാണ് ടു ഫിഫ്റ്റി ഡിഗ്രി നമ്മൾ പറഞ്ഞു അപ്പോൾ സെൻറ്ററുമായി മേഡ് ചെയ്ത ആംഗിൾ ടു ഫിഫ്റ്റി ആണെങ്കിൽ അന്നേരം എ ബി ഇതാണ് ആർക്കായിട്ട് എടുത്തതെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം ബാക്കിയുള്ള ഭാഗം എന്ന് ഇത്രയും ഭാഗം ഈ ചെറിയ ഭാഗം ആ ചെറിയ ഭാഗത്തിലെ ഒരു ബിന്ദുവാണ് ഏത് സി എന്നാൽ ആ ചെറിയ ഭാഗത്തിലെ ബിന്ദു സിയുമായി ഓൾട്ടർനേറ്റ് ആർക്കിലെ ബിന്ദു സിയുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുമ്പോൾ ഏതാ എ സി ബി സെൻറ്ററുമായി മേഡ് ചെയ്ത ആംഗിൾ എ ഒ ബി എന്നിട്ട് എ ഒ ബി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനാണ് എന്നെ കൂടെ സം എടുക്കരുത് കാര്യം നമ്മുടെ ആർക്കെന്ന് പറയുന്നത് വേറെയാണ് നമ്മുടെ ആർക്ക് ഇതായിരുന്നു ആർക്കെങ്കിൽ നമുക്ക് ഈ സെ ഫോർട്ടീൻ സെവൻറ്റി കൊണ്ട് ആഡ് ചെയ്താൽ മതിയായിരുന്നു അതായത് വൺ ഹണ്ട്രഡ് ആൻഡ് എടുക്കായിരുന്നു പക്ഷേ നമ്മൾ എടുത്തേക്കുന്ന ആർക്ക് അതല്ല നമ്മൾ എടുത്തേക്കുന്ന ആർക്ക് എന്താണ്ട് ഈ ബാക്കിയുള്ള ഭാഗമാണ് ഇത്രയും വലിയ ആർക്കാണ് എടുത്തേക്കുന്നത് ഇത്രയും വലിയ ആർക്കെടുക്കുമ്പോൾ ആംഗിളും അത് തന്നെ ആയിരിക്കും അതായത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൂ ഇത്രയും വലിയ ആംഗിൾ എന്ന് പറയുമ്പോൾ ഫോർട്ടി സെവൻറ്റി കൊണ്ടായപ്പോൾ ഒരു വൺ ഹണ്ട്രഡ് ടെണ്ങ്ങ് പോയി ബാക്കി എത്രയാണ് ടു ഫിഫ്റ്റി ഡിഗ്രി എന്നിട്ട് ഇത്രയും ഭാഗത്ത് ആംഗിൾ എത്ര ഡിഗ്രി ആയി ടു ഫിഫ്റ്റി ഡിഗ്രി ആയി അപ്പോൾ ആർക്ക് സെൻറ്ററുമായി മേഡ് ചെയ്യുന്ന ആംഗിൾ വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ അല്ല ടു ഫിഫ്റ്റി ഡിഗ്രി ആണ് ആർക്ക് സെൻറ്ററുമായി മേഡ് ചെയ്യുന്ന ആംഗിൾ ഇനി അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്ക് അന്നേരം ഇതായിരുന്നു നമ്മുടെ ആർക്ക് എങ്കിലതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഇത്രയും ഭാഗമാണ് അവിടുത്തെ ഒരു പോയിൻ്റ് ആയിരുന്നു ഏത് സി എന്നാൽ ആ സിയിൽ ഉണ്ടാക്കിയ ആംഗിൾ എന്ന് പറയുമ്പോൾ എ സി ബി എന്നിട്ട് സെൻ്ററുമായി ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരാൾക്ക് സെൻ്ററുമായി മേഡ് ചെയ്യുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ഓൾട്ടർനേറ്റ് ആർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ ശിഷ്ടജാപത്തിലുണ്ടെങ്കിൽ മറുജാപത്തിലുണ്ടാക്കുന്ന ആംഗിൾ അപ്പോൾ ആംഗിൾ എ ഒ ബി എന്ന് പറയുന്ന ടു ഫിഫ്റ്റി ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എ സി ബി എന്ന് പറയുന്ന ആംഗിൾ എന്തായിരിക്കും ഹാഫ് ഓഫ് ടു ഫിഫ്റ്റി ആയിരിക്കും ഹാഫ് ഓഫ് എത്ര ഡിഗ്രി ആയിരിക്കും അല്ല ആംഗിൾ എ ഒ ബി എ ഒ ബി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതാണ്ട് ഈ ആങ്കിളാണ് എടുക്കേണ്ടത് അത് എത്ര ഡിഗ്രിയാണ് ടു ഫിഫ്റ്റി ആണ് എന്നാലും ഹാഫ് ഓഫ് ഹാഫ് ഇൻറ്റു ഏതാ ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റിയുടെ പകുതി ഹാഫ് ഓഫ് ടു ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി കിട്ടും വൺ ട്വൻറ്റി ഫൈവ് ഡിഗ്രി അന്നേരം ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആണെന്ന് കിട്ടും നമുക്ക് വൺ ട്വൻറ്റി ഫൈവ് ഡിഗ്രി എന്ന് കിട്ടും ഹാഫ് ഓഫ് ടു ഫിഫ്റ്റി ആണ് ആഫ് ഓഫ് ടു ഫിഫ്റ്റി ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് എത്ര ഡിഗ്രി ആയി വൺ ട്വൻറ്റി ഫൈവ് ഡിഗ്രി ആയി അല്ലെങ്കിൽ എ സി ബി എന്ന് പറയുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും വൺ ട്വന്റി ഫൈവ് ഡിഗ്രി ആയിരിക്കും ഇനി ഇവിടെ നമുക്ക് വേറെ ആംഗിൾസ് ഈ ചെറിയ ആംഗിൾസ് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിക്കാം ഇത് ഫോർട്ടി ഡിഗ്രി ആയതുകൊണ്ട് ഇത് രണ്ടും എത്ര വരുമെന്ന് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ കാര്യം ഇതൊരു ഐസോസിലസ് ട്രാങ്കിളാണ് എ ഒ സി ഐസോസിലസ് ആണ് കാര്യം എ ഒയും സി ഒയും റേഡിയസുകളാണ് അങ്ങനെ ആ രണ്ട് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് ചെറിയ ആംഗിൾ ഈക്വൽ ആയിരിക്കും ഫോർട്ടി ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും ഇത് കണ്ടുപിടിക്കുന്നതിനൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് എയ്റ്റിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്നിട്ട് ഇത് ഫോർട്ടി ആണെങ്കിൽ ബാക്കി ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണ് അന്നേരം വൺ എയ്റ്റിന്ന് ഫോർട്ടി ആങ്ങ് പോയാൽ വൺ ഫോർട്ടി ബാക്കി ഇത് രണ്ട് ഈക്വൽ ആകുമ്പം പകുതി പകുതി വെച്ച് എന്നിട്ട് ഇത് സെവൻറ്റി ഇത് അത്ര തന്നെ ആയിരിക്കും സെവൻറ്റി സിമിലർലി ഇത് സെവൻറ്റി ആണെങ്കിൽ ഇത് സെവൻറ്റി ആണെങ്കിൽ ഈ ട്രയാങ്കിൾ നോക്കിയാൽ അതായത് ബി ഒ സി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബി ഒ സി എന്ത് ട്രയാങ്കിൾ തന്നെയാണ് ഐസോസിലെസ് ട്രയാങ്കിൾ തന്നെയാണ് ബി ഒ സിയും ഐസോസിലസ് ആണ് കാര്യം ബി ഒയും സി ഒയും ഈക്വലാണ് അപ്പോൾ ഈ രണ്ട് ആംഗിൾ ആംഗിള് ഈക്വലായേ പറ്റൂ അപ്പോൾ ഇത് സെവൻറ്റി അങ്ങ് പോയി വൺ എയ്റ്റി നിന്ന് സെവൻറ്റി പോയാൽ വൺ ഹഡ്രഡ്രഡ് ടെൻ ബാക്കി ഇത് ഫിഫ്റ്റി ഫൈവ് ഇത് അത്ര അന്നേരം വൺ ഹഡ്രാൻഡ് ടെൻ ആണെങ്കിൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം രണ്ട് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അന്നേരം വൺ ഹൺഡ്രാൻ ടെന്നിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഇത് ഫിഫ്റ്റി ഫൈവ് ഇത് പത്ര തന്നെ ആയിരിക്കും ഫിഫ്റ്റി ഫൈവ് അങ്ങനെ ഫിഫ്റ്റി ഫൈവും പിന്നെ നമ്മുടെ ആ സെവൻ്റിയും കൂടെ ചേരുമ്പോൾ ടോട്ടൽ വൺ ട്വൻറ്റി ഫൈവ് അതാണ് നമ്മൾ പറഞ്ഞത് ടു ഫിഫ്റ്റിയുടെ പകുതി വൺ ട്വൻറ്റി ഫൈവ് അപ്പോൾ എങ്ങനെ ചെയ്യണമെങ്കിൽ അതേപോലെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിപ്പം നമ്മൾ പറഞ്ഞത് നമ്മൾ ആർക്കും ഓൾട്ടർനേറ്റ് ആർക്കും എന്നൊക്കെയുള്ള മെത്തേഡ് ഇത് നമ്മളല്ല അത് ജും ചെയ്തു ഇത് ഫോർട്ടി ആണെങ്കിൽ ഇത് രണ്ടും എത്ര ആയിരിക്കും എന്ന് കണ്ടുപിടിച്ചു ഇത് സെവൻറ്റി ആണെങ്കിൽ ഇത് രണ്ടും എത്രയാണെന്ന് കണ്ടുപിടിച്ചു എന്നിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തു അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ അത് നമ്മൾ ഈ ഈ ഇപ്പോൾ പഠിക്കുന്നതല്ല ഇപ്പോൾ പഠിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത് വെച്ച് ഇങ്ങനെ ചെയ്യേണ്ടതാണ് ഇത് ഫോർട്ടിയും ഇത് സെവൻറ്റിയും ഉണ്ടായപ്പോൾ വൺ ഹണ്ട്രാൻഡ് ടെൺ അങ്ങ് പോയി ബാക്കി എത്രയാണ് ടു ഫിഫ്റ്റിയാണുള്ളത് എന്നിട്ട് ആർക്ക് സെൻറ്റർമായും മേഡ് ചെയ്ത ആങ്കിൽ ടു ഫിഫ്റ്റി ഓൾട്ടർനേറ്റ് ആർക്കിലെ പോയിന്റിലുണ്ടാക്കിയ ആംഗിൾ അതായത് എ സി ബി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ടു ഫിഫ്റ്റി ഹാഫ് ഓഫ് ടു ഫിഫ്റ്റി എന്ന് ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത് ഫിഗർ ഒ ഇസ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് എ ബി സി ആർ പോയിൻറ്റ്സ് ഓൺ ഇറ്റ് ഫിഗറിൽ ഒ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻറ്റർ ആണ് എം ബിയും സിയും സർക്കിളിലെ മൂന്ന് പോയിന്റ്സ് ആണ് പ്രൂവ് ദാറ്റ് പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ ഒ എ സി ഒ എ സി എന്ന് പറയുമ്പോൾ നടി ചെറിയ ആംഗിൾ ഒ എ സി എന്ന് പറയുന്ന ആംഗിളും പ്ലസ് ആംഗിൾ എ ബി സി എ ബി സി എന്ന് പറയുമ്പോൾ എ ബി സി ഈ വലിയ ആംഗിൾ ബി മൊത്തത്തിൽ എ ബി സിയും എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ് നയൻറ്റി ഡിഗ്രിയാണ് ഇതും ഇതും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര ഡിഗ്രി കിട്ടും നയൻറ്റി ഡിഗ്രി കിട്ടുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് എന്നിട്ട് ചിത്രത്തിൽ ഒ വൃത്തകേന്ദ്രമാണ് കേന്ദ്രമാണ് ഒ എന്ന് പറയുന്നത് വൃത്ത കേന്ദ്രമാണ് എ ബി സി എന്ന് പറയുന്നത് അതിലെ ബിന്ദുക്കളാണ് എയും ബിയും സിയും ആ വൃത്തത്തിലെ ബിന്ദുക്കളാണ് അങ്ങനെയാണെങ്കിൽ ഒ എ സി എന്ന് പറയുന്ന കോണ് കോൺ ഒ എ സി എന്ന് പറയുമ്പോൾ ഈ ചെറിയ കോണ് ആ ഒ എ സിയും എ ബി സി എ ബി സി എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ കോൺ എ ബി സി എന്ന് പറയുന്നത് ആ വലിയ കോണോട് ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി കിട്ടും നയൻറ്റി ഡിഗ്രി കിട്ടും തൊണ്ണൂറ് ഡിഗ്രി കിട്ടും ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത് പ്രൂവ് ചെയ്യാൻ പ്രത്യേകിച്ച് വലിയ പാടൊന്നുമില്ല ആദ്യമേ നമ്മൾ അതിന് വേണ്ടിതാണ്ട് ഈ ഒയും സിയും കൂടെ നമ്മളങ്ങ് ജോയിൻ ചെയ്യുന്നു ഒയും സിയും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും എ ഒ സി എന്നാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഈ ആംഗിളും ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി കിട്ടുമെന്ന നയൻറ്റി ഡിഗ്രി കിട്ടുമെന്നാൽ അതിനെ ഞാൻ തൽക്കാലം ഒരു വേരിയബിൾ ഏതെങ്കിലും ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം എ ഒ സി എന്നൊക്കെ അല്ലെങ്കിൽ ഒ എ സി എന്നൊക്കെ എഴുതണ്ടല്ലോ അതിന് വേണ്ടി ഞാൻ തൽക്കാലം ആംഗിൾ എ ഒ സി ഞാൻ എന്തായിട്ടും കിടക്കുന്നു എക്സ് ഒന്നും കിട്ടുന്നു അതേപോലെ എ ബി സി എ ബി സിയെ ഞാൻ തൽക്കാലം എന്തെന്ന് എടുക്കുന്നു വൈ എന്നങ്ങ് എടുക്കുന്നു അപ്പോൾ ഇത് എക്സ് എന്നും എടുത്തു ഇതെന്തെന്നും എടുത്തു വൈ എന്നും എടുത്തു നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്തായിരിക്കണം എക്സും വൈയും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി കിട്ടുന്നു നയൻറ്റി ഡിഗ്രി കിട്ടുന്നു എന്നിട്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എത്ര ഡിഗ്രി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നയൻ്റി ഡിഗ്രി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആങ്കിൾ ഒ എ സിയും ആംഗിൾ എ ബി സിയും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി കിട്ടുന്നു നയൻറ്റി ഡിഗ്രി കിട്ടുന്നു എന്നിട്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യമേ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ട്രയാങ്കിൾ എ ഒ സി എ ഒ സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് എന്ത് ട്രയാങ്കിൾ ആയിരിക്കും ഒരു ഐസോസലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണമാണ് കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ ഒയും സി ഒയും ഒക്കെ എന്താണ് റേഡിയസുകളാണ് വൃത്തത്തിൻ്റെ ആരങ്ങളാണ് വൃത്തത്തിൻ്റെ ആരങ്ങളായത് കൊണ്ട് ആ രണ്ട് വശങ്ങൾ തുല്യമാണ് ആ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ ഈ വശത്തിനെതിരെയുള്ള ഈ കോണും ഈ വശത്തിനെതിരെയുള്ള ഈ ചെറിയ കോണും മൊത്തത്തിലല്ല ഇത്രയും ഭാഗത്തെ കോൺ ഇതാണ് നമ്മൾ ജോയിൻ ചെയ്ത ലൈൻ എന്നാൽ അവിടെ ഉണ്ടാക്കുന്ന എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗം അതായത് ഒ സി എ അന്നേരം ആ ചെറിയ കോണും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പോൾ ഇത് എക്സ് ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് ഇത് എക്സ് ആണെങ്കിൽ ഈ ചെറിയ കോൺ എത്ര തന്നെ ആയിരിക്കും എക്സ് തന്നെ ആയിരിക്കും അപ്പോൾ ഇത് എക്സ് ഇതും എക്സ് ഇനി ഈ കോൺ നമുക്കറിയാം എത്രയാണെന്ന് അറിയാം വൈ ആണെന്ന് അറിയാം വേണമെങ്കിൽ നമുക്ക് ഇതിനെ നമുക്ക് ഇവിടുത്തെ ഈ കോണ് നമുക്ക് വേണമെങ്കിൽ ഇത് എക്സ് എക്സ് ആയപ്പോൾ എത്രയായി ടു എക്സ് ആയി അന്നേരം വൺ എയ്റ്റിന്ന് മൈനസ് ചെയ്താൽ വൺ എയ്റ്റി മൈനസ് ടു എക്സ് എന്നൊക്കെ എഴുതാം പക്ഷേ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ട കാര്യം അതൊന്നും അല്ല ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എക്സും വൈകും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഡിഗ്രി എന്നാണ് ചെയ്യേണ്ടത് അന്നേരം അതുകൊണ്ട് നമ്മൾ ആൾക്കാർ അങ്ങനെയൊന്നും എഴുതുന്നില്ല ഇനി നമുക്കറിയാവുന്ന കാര്യം നമ്മളിപ്പോൾ പഠിച്ച കാര്യം നമ്മൾ പഠിച്ച കാര്യം ഈ ചാപ്റ്ററുമായിട്ട് ഇതൊക്കെ നമ്മൾ എഴുതുന്നത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള അറിവ് വെച്ചാൽ പക്ഷേ നമ്മളിപ്പോൾ ഈ ഇപ്പോൾ ടെൻത്തിൽ പഠിച്ച കാര്യം സർക്ലസിൽ നമ്മൾ പഠിച്ച കാര്യം എന്താ ഒരാർക്ക് ഏതെങ്കിലും ഒരാർക്ക് ഇപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്ന ആർക്ക് ഏതാണ്ട് ഇതാണെന്ന് വിചാരിക്കുക എ സി എന്ന് പറയുന്ന ആർക്ക് അപ്പോൾ ആ എ സി എന്ന് പറയുന്ന ആർക്ക് സെൻറ്ററുമായി മേഡ് ചെയ്യുന്ന ആംഗിൾ സെൻറ്റർ ഏതാ ഓ അന്നേരം എ സി എന്ന് പറയുന്ന ചാപം കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന കോൺ കോൺ എ ഒ സി അപ്പോൾ ആ എ സിയുടെ കേന്ദ്രവുമായി ഉണ്ടാക്കിയ കോണായിരുന്നു എ ഒ സി അപ്പോൾ അതിൻ്റെ മറുജാപം ഉണ്ടല്ലോ എ സി ഒരു ജാപുമാണെങ്കിൽ അതിൻ്റെ മറുജാപം ചെയ്തത് അതാണ് ബാക്കിയുള്ള ഇത്രയും ഭാഗം അങ്ങനെ ആ ബാക്കിയുള്ള ഇത്രയും ഭാഗത്തിൽ ഒരു പോയിൻ്റ് അവർ തന്നിട്ടുണ്ട് ഏതാ ബി എന്നൊരു പോയിന്റ് തന്നിട്ടുണ്ട് അപ്പോൾ മറുജാപത്തിലുണ്ടാക്കിയ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയ ആംഗിൾ എന്ന് പറയുന്നത് ഏതായിരിക്കും എ ബി സി അപ്പോൾ സെൻറ്ററുമായി മേഡ് ചെയ്തത് കേന്ദ്രവുമായി ഉണ്ടാക്കിയത് എ ഒ സി ഓൾട്ടർനേറ്റ് ആർക്കിൾ ഉണ്ടാക്കിയത് എ ബി സി അപ്പോൾ നമ്മുടെ എ സി എന്ന് പറയുന്ന ചാപം ഏതായിരുന്നു എ സി എന്ന് പറയുന്ന ചാപം എന്നാണ് ഇത്രയും ഭാഗം ആ ചാപം അതിൻ്റെ എന്ന് പറയുമ്പോൾ എയും സിയും എന്നാൽ അത് കേന്ദ്രവുമായി ഉണ്ടാക്കിയ എന്ന് പറയുമ്പോൾ എ ഒ സി ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയ എന്ന് പറയുമ്പോൾ എ ബി സി നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെൻറ്ററുമായി ഉണ്ടാക്കുന്നതിൻ്റെ പകുതിയാണ് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്നത് കേന്ദ്രവുമായി വൃത്ത കേന്ദ്രവുമായി ഉണ്ടാക്കുന്നതിൻ്റെ പകുതിയാണ് മറുജാപത്തിലുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ശിഷ്ടജാപത്തിലുണ്ടാക്കുന്നത് തിരിച്ചു പറയുകയാണെങ്കിലോ ശിഷ്ടജാപത്തിലുണ്ടാക്കിയ കോണിൻ്റെ ഇരട്ടിയാണ് കേന്ദ്രവുമായി ഉണ്ടാക്കുന്നത് ഓൾട്ടർനേറ്റ് ആർക്കിൽ മേഡ് ചെയ്ത ആങ്കിളിൻ്റെ ഡബിളാണ് സെൻറ്ററുമായി മേഡ് ചെയ്ത ആംഗിൾ എന്നിട്ട് ഓൾട്ടർനേറ്റ് ആർക്കിൽ മേഡ് ചെയ്ത ആംഗിൾ നമ്മൾ എത്രയാണെന്ന് എടുത്തേക്കുന്നത് വൈ എന്നാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ ഇത് വൈ ആണെങ്കിൽ സെൻറ്ററുമായി മേഡ് ചെയ്ത ആംഗിൾ എത്രയായിരിക്കും അതിൻ്റെ ഇരട്ടി ആയിരിക്കും വൈ ആണെങ്കിൽ വൈയുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ രണ്ടുമടങ്ങ് ടു ഇൻറ്റു വൈ റ്റു ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ ആ ആംഗിൾ എത്ര ഡിഗ്രി എത്രയായിരിക്കും എത്ര ആയിരിക്കും ടു വൈ ആയിരിക്കും എന്നിട്ട് ഇത് വൈ ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും ടു വൈ ആയിരിക്കും അപ്പോൾ ഒന്നുകൂടെ പറയാം ഇത് ആണെന്ന് എടുത്തു ഇതിന് നമ്മൾ എന്തെന്ന് എടുത്തു വൈ എടുത്തു അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും എക്സ് ആയിരിക്കും അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഐസോസിലെ സ്ട്രാങ്കിളാണ് എ ഒ സി ഒരു ഐസോ സിലസ് ആണ് ഈ രണ്ട് സൈഡ് ഈക്വലാണ് എന്നിട്ട് ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും എന്നിട്ട് ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയിരിക്കും ഇനി ഇതിന് നമ്മൾ വൈ എന്ന് തൽക്കാലം അസ്യൂം ചെയ്തു എന്നിട്ട് ഇത് വൈ ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും ആയിരിക്കും ടു വൈ ആയിരിക്കും അതിൻ്റെ റീസൺ ആണ് നമ്മളിപ്പോൾ പഠിച്ചത് എങ്ങനെയാണ് ഒരു ചാ ഒരാർക്ക് ഒരു ചാപം എ സി എന്ന് പറയുന്ന ചാപം സെൻ സെൻറ്ററുമായി മേടിയ ആംഗിൾ എ ഒ സി ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയ ആംഗിൾ എ ബി സി അങ്ങനെ സെൻറ്ററുമായി ഉണ്ടാക്കിയ ആംഗിൾ ഓൾട്ടർനേറ്റ് ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയ ആംഗിളിൻ്റെ ആയിരിക്കും കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന കോൺ മർജാപത്തിലെ കോണിൻ്റെ ഇരട്ടി ആയിരിക്കും തിരിച്ച് പറയുകയാണെങ്കിൽ മർജാപത്തിലെ കോൺ കേന്ദ്രമായി ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതിയായിരിക്കും അന്നേരം ഇവിടിപ്പോൾ നമുക്ക് മർജാപത്തിലെ കോണാണ് തന്നിരിക്കുന്നത് വൈ ആണ് തന്നിരിക്കുന്നത് ഇപ്പോൾ കേന്ദ്രമായി ഉണ്ടാക്കുന്ന കോൺ എന്തായിരിക്കും വൈയുടെ ഇരട്ടി ആയിരിക്കും ഡബിൾ ആയിരിക്കും അന്നേരം ഇത് വൈ ആണെങ്കിൽ ഇതത്ര ആയിരിക്കും അതിൻ്റെ ഇരട്ടി ടു വൈ അല്ല തിരിച്ച് പറയുകയാണെങ്കിൽ ഇത് ടു വൈ ആണെങ്കിൽ ഇത് അതിൻ്റെ പകുതി ആയിരിക്കും ടു വൈയുടെ പകുതി എത്രയാണ് വൈ അന്നേരം ഇത് വൈ എന്നെടുത്താൽ ഈ ആംഗിൾ നമുക്ക് എത്രയാണെന്ന് എടുക്കാം ടു വൈ എടുക്കാം ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എങ്ങനെയായിരുന്നു എക്സ് പ്ലസ് വൈ ഈക്വൽറ്റി എത്രയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നയൻറ്റി ഡിഗ്രി എന്നാൽ പ്രൂവ് ചെയ്യേണ്ടത് എന്നാൽ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇനി ഇതൊന്നും നോക്കുന്നില്ല നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഴുതി ഇത്രയും കാര്യങ്ങൾ എഴുതിയത് നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഴുതി ഇനി ഞാൻ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ട്രയാങ്കിൾ എ ഒ സി എന്നാൽ എ ഒ സി ഒരു ട്രയാങ്കിൾ ആണ് എന്നാലും അതിനകത്ത് എല്ലാ ആംഗിളിലൂടെ ആഡ് ചെയ്ത് നമുക്ക് എത്ര ഡിഗ്രി കിട്ടും വൺ എയ്റ്റി കിട്ടും എന്നാലും ഇതിനകത്ത് ആംഗിൾ ഏതൊക്കെയാണ് ഇത്രയും ഭാഗം എക്സ് ഇത്രയും ഭാഗം എക്സ് ഇത്രയും ഭാഗം ടു വൈ എന്നാലും ഈ എക്സും എക്സും ടു വൈകൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര ഡിഗ്രി കിട്ടും വൺ എയ്റ്റി കിട്ടും നമ്മൾ അതൊന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ എക്സ് പ്ലസ് എക്സ് പ്ലസ് അടുത്ത മൂന്നാമത്തെ ആയങ്കിൽ ടു വൈ എന്ന് നമ്മൾ എഴുതി ടു വൈ ഈക്വൽ ടു നൂറ്റി അമ്പത് ഡിഗ്രി കാര്യവും ത്രികോണത്തിൽ മൂന്ന് കോണോട് കൂട്ടിയാൽ നൂറ്റി അൻപത് കിട്ടും ഇത് എക്സ് ഇത് എക്സ് ഇത് രണ്ട് വൈ എന്ന് നമ്മൾ എഴുതി എന്നാലും എക്സ് പ്ലസ് എക്സ് പ്ലസ് രണ്ട് വൈ സമ എത്രയാണ് നൂറ്റി അമ്പത് എക്സ് പ്ലസ് എക്സ് എത്ര എക്സ് ആയത് ടു എക്സ് ആയി ടു എക്സ് പ്ലസ് 2y വൈ ഈക്വൽ ടു വൺ എയ്റ്റി ടു എക്സ് പ്ലസ് ടു വൈ ഈക്വൽ ടു വൺ എയ്റ്റി ആണെങ്കിൽ നമ്മൾ എല്ലാത്തിനും ടു ഹൺഡ്രഡ് ഡിവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ടു കോമൺ എടുക്കുന്നു എങ്ങനെ വേണമെങ്കിലും ചെയ്യാം മൊത്തത്തിൽ ടു ഹൺഡ്ര ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ടു എക്സിന് ടു ഡിവൈഡ് ചെയ്ത എക്സ് ടു വൈ ടു ഡിവൈഡ് ചെയ്ത വൈ വൺ എയ്റ്റി ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത നയൻറ്റി എന്നാലും നമുക്ക് എന്ത് കിട്ടി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടി നയൻറ്റി എന്ന് കിട്ടി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു നയൻറ്റി എന്ന് തന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കാര്യം എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത ആംഗിൾ ഏതായിരുന്നു ആംഗിൾ ഒ എ സി ആയിരുന്നു വൈ എന്നും പറഞ്ഞാൽ നമ്മൾ എടുത്ത ആംഗിൾ ഏതായിരുന്നു ആംഗിൾ എ ബി സി എന്നാലും അതിൽ നിന്ന് നമുക്ക് എഴുതാം ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ സോറി എ ഒ സി അല്ല ആംഗിൾ സി എക്സ് എന്ന് പറഞ്ഞെടുത്ത ആംഗിൾ ആംഗിൾ ഒ എ സി അങ്കിൾ ഒ എ സി പ്ലസ് ആംഗിൾ എ ബി സി വൈ എന്നും പറഞ്ഞെടുത്ത ആംഗിൾ ആംഗിൾ എ ബി സി ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ് നയൻറ്റി ഡിഗ്രി ഹെൻസ് പ്രൗഡ്